ലേറ്റായില്ലോ? ഇല്ല, കൃത്യസമയത്തിന് തന്നെ എത്തി. ഇത് ഡോക്ടർ ഭാര്യ. ഹലോ ഡോക്ടർ. നിലിമായ അബ്രഹാം. സിസ്റ്റർ സോഫിയ. ഡോക്ടർ അരുൺ. ഹലോ ഡോക്ടർ കുര്യൻ. ഡോക്ടർ ബാലൻ. ഹലോ. കൺസൾട്ടിംഗ് റൂം. നിങ്ങളെല്ലാം വാർഡുകളിലേക്ക് വരൂ. ആശുപത്രിയുടെയും ഇവിടുത്തെ രോഗികളുടെയും ഭാഗ്യമാണ്. ഇറ്റ്സ് മൈ പ്ലഷർ. ഡോക്ടർ നീലിമായ അബ്രഹാമാണ് ഡോക്ടർ അസിസ്റ്റ് ചെയ്തത്. മോളി, ഇന്ന് ഇവിടുത്തെ ഡ്യൂട്ടി മോളിക്കാണ്. ഡോക്ടർ, യു ക്യാൻ കാരി ഓൺ വിത്ത് ദി റൊട്ടീൻ. ഓ യെസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മിസ് നീലിമ, ഒ പിക്ക് സമയമാകുമ്പോൾ വന്നാൽ മതി, ഞാൻ വിളിപ്പിക്കാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. ഹലോ, ഗെറ്റ് മീ റിസപ്ഷൻ പ്ലീസ്. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു, നിനക്ക് ഫോൺ. റിസപ്ഷൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഐ എം ഡോക്ടർ ഹരിദാസ്. എന്നെ അന്വേഷിച്ച് എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ മുരളി വരും. വന്നാൽ ഒന്നിങ്ങോട്ട് അയക്കണം കേട്ടോ. ഓക്കെ ഡോക്ടർ.
Excuse me. May I know your good name, please? Indu. No, thanks. Reception, where? Yeah, we're going to the top of the. What's your name? Loan up in a cherry cabaranya, putty jacket, the game, and loan up in another. Trishur and a letter. I look for it. Sorry, you are very famous, then. Younger Malikit than 10 miles still the difference. Good morning, sir. Money. Loan up in every glass where I put you. Yanore, young glass where I put you. Young glass, little Nalo, or Sango. Panganali Varno, get a crave. Inini Padikenda, while up medicine, up, boy couldn't. Yenda put Japuja, Panganalikan, a little Virone. Angan and the doctor, up and Adra, Bolena, medicine, up, boy. Other thing to Tanga Kitty, Dingroke, yet gentle Julian, the Kian number of life. Ah, my mother. Learn up to the guarantee. Out of the middle. Now to go. Follow me. Good morning, sister. Doctor, I'm here. Oh, reception will be very pretty. This is our new doctor, Haridas. This is Indu, receptionist. That is Rita, telephone operator. This is Jinarathan, account section. Father, come. Thomas Chaco, discharge Ion Jodhikin. In the Ravale discharge the boy in the Varnik. Hello? In the Ravale discharge the boy. Murli. Ah, Murli. You're not.
എൻഎസ്എസുകാരും മെഡിക്കൽ ടെസ്റ്റുകാരും ചാക്കിട്ടതാണ്. നമ്മുടെ ബിഷപ്പിന്റെ ഒറ്റ മെടുക്കൊണ്ടാണ് ഡോക്ടർ ഹരിയെ നമുക്ക് കിട്ടിയത്. ബിഷപ്പിന്റെ ഒരു സഹോദരി അമേരിക്കയിലെ ഡോക്ടറിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന്. ഡോക്ടറിന്റെ കുന്നം വെല്ലൂർ പോയപ്പം നമ്മുടെ മാനേജേഴ്സിന് പോയാണ് കാല് പിടിക്കുന്നൊരു നാട്ടില് വേറെ ഡോക്ടർമാരില്ലേ? ഹരി ഡോക്ടറുടെ കാര്യത്തിൽ സോഫിയാമ്മയുടെ ഒരു നോട്ടം ഒന്ന് പ്രത്യേകം വേണം കേട്ടോ. അതിന് പറയണോ സോഫിയമ്മയുടെ നോട്ടോ വാചകവും? ലോനപ്പാ മതിയുടെ കുറ്റിച്ചൊക്കെ ഡേ കുറ്റിയെല്ലാം മുഴുവനുണ്ട്. ഡേ സോഫിയമ്മേ ലോനപ്പിന്റെ വായൊന്നും പറപ്പിക്കണട്ടാ. സോഫിയമ്മേ ഇവിടെയുള്ള ഡോക്ടർമാരെ പോലെ ഇല്ല ഹരി ഡോക്ടർ. കണ്ട പാവം തോന്നു. പിന്നെ ആള് കൃത്യം കറക്റ്റ് ആണ്. ചാടാൻ പോണേയുള്ളു. ചാടും 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 ഞാൻ കൊറേ ചാടും. ഡോക്ടർ മുകുന്ദൻ എന്നെ ചാടിച്ചിട്ട് ഇപ്പൊ എന്തായി? ഈ സോഫിയ മാത്യുവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ ആര് ചാടി? മതിയെന്റെ സോഫിയമ്മയ്ക്ക് ജോലി ഉണ്ടെന്നേ. നീ പോടാണെന്ന് പെമ്പിളരെ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഡോക്ടർ ഹരിദാസ് ആള് ചെറുപ്പക്കാരനാ, കാണാനും കൊള്ളാം. നിങ്ങളെ പോലുള്ള പെമ്പിള്ളേര് അദ്ദേഹത്തെ വലക്കായിരുന്നാ മതി. സോഫിയമ്മ ഓരോരുത്തരെ കുറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കി പറയാതിരുന്നാ മതി. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ? ഈ സോഫിയമ്മയുടെ കണ്ണു കണ്ട പലതും പറയും, പരദോഷണം പറയും. അത് എന്റെ ഒരു നേച്ചറാ. അല്ല ഈ കൊച്ചിന് എന്ത് പറ്റി? എന്തോ എന്ത് പറ്റി കൊച്ചേ? ഈ ലോകത്തൊന്നും അല്ലേ തലവേദന. തലവേദന ഈ പ്രായത്തിൽ തലവേദന അത്ര നല്ലതിനൊന്നും അല്ല. ഇങ്ങനൊരു സാധനം രണ്ട് ദിവസമായിട്ട് വല്ലാത്ത വയറുവേദന. ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഗ്യാസ് ആണെന്നാ തോന്നുന്നേ. ഓ ഗ്യാസ് ആണ്. ഡോക്ടർ ഇത് ഗ്യാസ് തന്നെയാ. ഓഹോ, അങ്ങനെ ഗ്യാസ് പലയിട്ട് ഉണ്ടാകുകയും ചെയ്യും പോവുകയും ചെയ്യും. അത് കണ്ടുപിടിക്കാനാണ് ഈ ഞാനിവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? അടുത്തിരിക്കും. നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ? ഇല്ല. അതാ കാര്യം. നിങ്ങൾ വെളിയിൽ പോയിരിക്കും, ഞാൻ വിളിക്കാം. പോകും ചോടപ്പാ. അല്ല, ഇയാൾക്ക് ഗ്യാസ് ആണെന്നാ പറയുന്നത്. ശീർഷാസൻ ചെയ്താ പോരെ. കൊള്ളാം. ഡോക്ടർ അല്ല, ഇപ്പൊ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ആയുർവേദ ചികിത്സ പഠിച്ചെന്ന് വിചാരിച്ച വല്ല ആസ്ഥാന ചികിത്സ ജോലി പോകട്ടാ. ഞാൻ ഡോക്ടറുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നെ, ക്ഷമിക്കണം. വയറുവേദനക്ക് പരാളിക്കും കൊടുത്താ പോരെ ഡോനപ്പാ. അത് മതി, മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ നോക്കാം. അയാളോട് വരാൻ പറയൂ. ഇങ്ങനെ പാടൂ. ദിവസം മൂന്നെണ്ണം വെച്ച് മൂന്ന് നേരം കഴിക്കുക, മൂന്ന് ദിവസത്തെ കൊണ്ട്. ഡോക്ടർ ഒരു ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എന്റെ വയറ്റുവേദന മാറും? അത് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം ഇത് മതി, താനിപ്പോ. ഇഞ്ചക്ഷൻ എടുത്ത് വല്ല റിയാക്ഷൻ ഉണ്ടായി എവിടെയെങ്കിലും വൈകിട്ട് ചേർത്താ ഞാൻ പിന്നെ ജയിലിൽ പോയി. കുഞ്ഞെന്തായിരുന്നു നേരത്തെ? ഒന്നുമില്ല നാണിയമ്മേ. ചേട്ടനിവിടെ അകത്തുണ്ട്. നീ എന്തായിരുന്നു നേരത്തെ? നിനക്ക് എന്ത് പറ്റി? വല്ലാത്ത തലവേദന. മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. നാണിയമ്മേ ഒരു ചായ ഉണ്ടാക്കൂ. എന്താ മഞ്ഞിക്കാതിന്ന?
ഡാഡി വഴക്കു പറഞ്ഞു. ഒന്നുമില്ല മോളെ, മോള് വാ. ആശുപത്രി ജീവനക്കാരൊക്കെ എങ്ങനെയുണ്ട് സാർ? ഈ ആശുപത്രി അയ്യോടാ, ഇന്ന് തന്നെ പറ്റി. സാറേ സുഖമില്ലേ? പിന്നെന്താ ഒരുമാതിരി ഇരിക്കുന്നെ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട് സാറിനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ. ഓ, ഞാൻ എന്തുവിനെ കണ്ടിരുന്നു? നമ്മുടെ എന്ത് കുഞ്ഞിനെ? എന്റെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. എന്ത് കുഞ്ഞ്? സാറിന്റെ ഹോസ്പിറ്റലാണോ? അതെ. എന്ത് കുഞ്ഞിവിടെ അടുത്താണോ താമസിക്കുന്നത്? എനിക്കൊന്ന് എന്ത് കുഞ്ഞിനെ കാണുന്നു. അല്ല, ഇനി എന്നാത്തിനാ കാണുന്നേ? ഇനി ഒരിക്കലും കണ്ടുമുട്ടും നീ ലാസർ വിചാരിച്ചതല്ല. ഇപ്പൊ വേണ്ട, സാറിന്റെ മനസ്സിന്റെ സ്വൈരം കെടുത്താൻ വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഡോക്ടർ വീട് എവിടെയാ? പ്രോപ്പർ പാലേ? അതെ. അപ്പൊ റബ്ബറും കുരുമുളകും ഒക്കെ ധാരാളം കാണുമല്ലോ. അടുത്ത പേഷ്യന്റിനോട് വരാൻ പറയും. യെസ് സർ. ഗുഡ് മോർണിംഗ്. എന്തു നമസ്കാരം ഉണ്ടേ? ഗുഡ് മോർണിംഗ്. അല്ല, എന്തു ഇവിടെയും അല്ലേ? എന്തൊരു ചൂട്! അല്ല, ഇന്ന് എത്ര ഡിഗ്രി ചൂടെന്നറിയാം? അല്ല റീത്തെ, ഡോക്ടർ ഹരിദാസ് ചാർജ് എടുത്തെന്ന് കേട്ടല്ലോ, ആളെങ്ങനെയാ? ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റാ. എന്തൊന്നും ആകെ മൂഡൌട്ടാണല്ലോ. എന്ത് പറ്റിയതേ? അതിരിക്കട്ടെ, ഡോക്ടർ ഹരിദാസിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ടോണി സാർ വൈകുന്നേരം വരുന്നത് നല്ലത്. ദാറ്റ് ഈസ് കറക്റ്റ്, അതാണ് നല്ലത്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് റേത്തെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? തനിങ്ങി വന്നേ ഫോൺ. അത് കുറച്ചേരത്തിന് ഓഫ് ചെയ്യുന്നേ. വാ. ഞാൻ തന്റെ പാർട്ടിയെ ദിവസവും കാണാറുണ്ട്. ആര്? എന്നോട് വേണോ? ബി തോമസ് ആൻഡ് കമ്പനി. ഇനി പറയണ്ടല്ലോ. ഈ ടോണി സാറിന് വേറൊന്നും പറയാനില്ലേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബി തോമസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ വലിയൊരു ഫേമ. അല്ല, എങ്ങനെയായാലും തുടക്കം ഫോണിലൂടെ ആയിരുന്നിരിക്കും.
സമയം തന്നെ പോവാ. ഒന്ന് ചുമ്മാ ഇരുന്ന് ചോദിച്ചെന്നാ തോന്നുന്നു. അല്ല റിത്തെ, എനിക്ക് ഡോക്ടർ ജോർജിനെ ഒന്ന് കാണണം. പോയാ കാണാം. താങ്ക് യു. ഹലോ. ആ വാർഡിലോട്ട് പോയി. ഗുഡ് മോർണിംഗ് സോഫിയമ്മേ. വെരി ഗുഡ് മോർണിംഗ്. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇങ്ങ് എത്തിയല്ലോ മരുന്ന് സഞ്ചിയും തൂക്കി. ഈ ഔട്ട് പേഷ്യൻസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരെ എന്റെ കൊച്ചെ. കഞ്ഞി കുടിച്ച് കിടക്കണ്ടേ എന്റെ പൊന്ന് സോഫിയമ്മേ. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് സോഫിയമ്മേ, കാര്യങ്ങളൊക്കെ മുറക്കി നടക്കുന്നുണ്ടല്ലോ. എന്ത് കാര്യങ്ങൾ? അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ ഡോക്ടർ എങ്ങനെയുണ്ട്? കൊള്ളാവുന്ന കൊച്ചനാണെന്നാ തോന്നുന്നത്. പേര് ഹരിദാസ് എന്നല്ലേ? ഹരി എന്ന് വെച്ചാൽ ഹരിതം, വർണ്ണാഭമായ പ്രപഞ്ചം. പിന്നെ ദാസ്, ദാസ് എന്ന് വെച്ചാൽ. എന്റെ പൊന്ന് സോഫിയമ്മേ, ഈ ഹോസ്പിറ്റലിൽ ഒരുമാതിരി ഡോക്ടേഴ്സും നേഴ്സിനെ ഒക്കെ ഞാൻ വാഴയടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മാത്രം സറണ്ടറാണ്. ഒരു കൊച്ചു സല്യൂട്ടും ഉണ്ട്. എന്റെ പൊന്നു കൊച്ചെ, രാവിലെ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. നിന്റെ ഈ മരുന്ന് ചെലവാവാൻ വല്ല ഡോക്ടേഴ്സിന് അടുത്ത് പോരെ. ഈ വാചകം ഇതാണ് എനിക്ക് പിടിക്കാത്തത്. സോഫിയമ്മേ, സ്നേഹമുള്ളവരുടെ അടുത്തല്ലേ അല്പ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. സോഫിയമ്മയോടൊന്ന് അടുത്ത് സംസാരിക്കണമെന്ന് ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു എന്നറിയാമോ? പിന്നെ അല്ലാതെ ഇപ്പൊ ഇവിടെ വേണ്ട, ആരെങ്കിലും കാണും. ഇവിടെ എല്ലാ അസൂയക്കാരാ. അത് ശരിയാ. പോകുന്നതിനിടയ്ക്ക് കാണുമല്ലോ. ഡെഫിനറ്റ്ലി. എന്നാൽ ഞാൻ പോട്ടെ. ഏ മോളെ സോഫിക്കുട്ടി, നിന്നെ വിറ്റ കാശ് എന്റെ പോക്കറ്റിലില്ലേ? എത്ര നാളായി ഞാൻ ഈ സഞ്ചിയും പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ ഒരു പ്രേമ ഈ വയസ്സുകാലത്ത്. എങ്ങനെയുണ്ട് ഡോക്ടർ? അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓഹോ, അരമനയിൽ വെച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടായത്. മോൺസിഞ്ഞോർ കുരിശിങ്കൽ എന്ന് കേട്ടിട്ടില്ലേ? വെല്ലൂരി കൊണ്ടുവാൻ ഇരിക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് കണ്ടിട്ട് ഡിസിഷൻ എടുത്താൽ മതിയെന്ന് ബിഷപ്പ് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ വേണ്ടിവരും. ലെസ്റ്ററേ, നിലുമേ, തുണ്ടിയതിന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോളൂ. അന്ന് ഫ്രീ അല്ലേ? അതെ ഡോക്ടർ. ഡോക്ടർ ഹരിദാസിന്റെ മിടുക്കൊണ്ട് മാത്രമാണ് മോൺസിഞ്ഞൂർ കുരിശിങ്കൽ രക്ഷപ്പെട്ടത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വേറെ ഏത് ഡോക്ടറാണെങ്കിലും അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. വെല്ലൂർ കൊണ്ടുപോകാൻ വരെ തീരുമാനിച്ചതല്ലേ? ഈ ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. ഏതായാലും ഡോക്ടർ ഹരിദാസിനെ കിട്ടിയത് ഈ ആശുപത്രിയുടെ ഭാഗ്യമാണ്. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. എന്തോ ഇവിടെ ഇത്രയും നേരം ജയേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ മാനേജറച്ചൻ വിളിപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോയിരിക്കാം, അവിടെ കാണും. ഹരിദാസ് എന്നെ ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിക്കും. എന്നെ മറക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയും? എന്റെ മനസ്സിന്റെ സ്വീകൃത കെടുത്താൻ അയാൾ എന്തിനിപ്പ് ഇങ്ങോട്ട് വന്നു? ഞാനെല്ലാം മറന്നതായിരുന്നു.
കൊടുത്തിട്ടുണ്ടോ? അതെന്തിനാണ്? പിന്നെ യൂറിൻ കൊണ്ടുവരാതെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക? കളിയാക്കുന്നു. അല്ല നേരത്തെ, നിങ്ങൾ എന്ത് വേണേലും എടുത്തോളി, ഞമ്മക്ക് രോഗം മാറണം. ഇത് എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്ന കുറ്റിയല്ല, കുറ്റിപ്പുറം നിർസമ്മ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. എടാ നാരായണ, അതങ്ങ് കളഞ്ഞിട്ട് വരാൻ. ആ പൈക്കളവന് യൂറിൻ ഞാൻ എടുത്തു കൊടുക്കണമെന്ന്. ആരടാ അവൻ? അയ്യോ പാവം, തലയൊന്നും കാണത്തില്ല. തലയിലൊന്നും കാണത്തില്ല. യൂറിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം പുള്ളിക്ക് മനസ്സിലായി കാണത്തില്ല. എന്നാലേ യൂറിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം താൻ പോയി മനസ്സിലാക്കി കൊടുക്കണം. ചെല്ലേ. എടോ ഈ മൂത്ര മൂത്ര എന്താന്ന് താൻ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ യൂറിൻ. ഈ കുപ്പിയിൽ യൂറിൻ എടുക്കും. ഇവിടെയല്ല, 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 ബാത്റൂമിൽ. എവിടെയാണ് ഈ ബാത്റൂം? തന്റെ വലയില് അവിടെ കണ്ടോ, കുറച്ച് കൊണ്ടുവന്ന ചവതി കൂടെ എടുത്തിട്ട് വരണ്ട. ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല, ഇന്ന് കുറച്ച് നേരത്തെ പോകും. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. പിന്നെ? നാളെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, അപ്പൊ പായസമൊക്കെ കാണുമല്ലോ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് എന്താ എന്നോട് വരെ പറയുന്നേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇത്തവണ നമുക്ക് ബർത്ത്ഡേ കലക്കണം. പരിപ്പ്, പപ്പടം, പഴം, പായസം, തൈര്, മോര്, ഊഗ്ര സദ്യ. എത്രയേറെ പായസം വേണം? സേമിയ, അടപ്രഥമൻ, ദേമിയും കീമിയും ഇവിടെ വേണ്ട. നമുക്കൊള്ളി പരിപ്പ് പായസം. പരിപ്പ്, പരിപ്പ് പായസം എന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. ഹരിയേട്ടിന് ഇഷ്ടമുള്ള എന്ത് വേണേലും വെച്ചു തരാം. എന്ത് വേണേലും വെച്ചു തരൂ. ഹരിയേട്ടാ, പരിപ്പ് പായസമല്ലേ? ഇന്ന് പായസം കുടിക്കാൻ എന്നെ ക്ഷണിക്കുന്നില്ലേ? ഞാൻ വെറുതെ പറഞ്ഞത്. മോക്ക് എത്ര വയസ്സായി? 4. മോനോ? മോള് മാത്രമേ ഉള്ളൂ. ജയനിപ്പ എന്ത് ചെയ്യുന്നു? എപ്പോഴും ടൂറിലായിരിക്കും അല്ലേ? എന്തു എന്താ ഒന്നും മിണ്ടാത്തത്? ജയത്തിന് സുഖമില്ലാതിരിക്കുക. എന്തു പറ്റി? കൽക്കത്തയിൽ വെച്ച് ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ജസ്റ്റിൽ ബോൾ അടിച്ചു കൊണ്ടതാ. അവിടെ വെച്ച് തന്നെ അൺകോഷ്യസായി താഴെ വീണു. ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യം എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ജീവിതത്തിൽ ട്രീറ്റ്മെന്റും ബെറ്ററിസ്റ്റുമായി വീട്ടിൽ തന്നെയാണ്. ആരുടെ ട്രീറ്റ്മെന്റ് ആണ്? ഡോക്ടർ മുകുന്ദന്റെ. ഡോക്ടർ ഇവിടുന്ന് വെല്ലൂർക്ക് പോയി. ജയനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും. നമ്മുടെ ഹിന്ദു സിസ്റ്റർ ആ പുതിയ ഡോക്ടറെ അടുത്ത് വന്ന് കരയുന്നു. അവർക്ക് കണ്ണീരണ്ടായിട്ട് കരയണാപ്പനെ. അതല്ല ലൈനിങ്ങാ, മറ്റേ ലൈനിങ്. നീ ഒന്ന് പോടാ ചതി. ഒരു പെണ്ണ് ആണിനോട് മെന്തിയ കുറ്റം, ഒന്ന് ചിരിച്ചാ കുറ്റം, ഇപ്പൊ കരഞ്ഞതിനെ കുറ്റം. പിന്നെ എന്തുട്ട് ലൈഫാണ്ട? ഇറങ്ങനക്ക് ലൈനിങ്ങിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഇതിനെക്കുറത്ത് ഇന്നലെ കിടന്നുറങ്ങണം അല്ലേ? ഈ ഉറങ്ങുന്നതിന് മുമ്പ് ചില പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് ഈ മറ്റേ ലൈൻ. ലോനപ്പനാണ് ചൂടാണ് ചെയ്യാൻ ആവശ്യം പറഞ്ഞാലോ? ോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ പറയാൻ പറ്റിയത് സോഫിയമ്മ. സോഫിയമ്മേ, ബിന്ദുമോളുടെ പിറന്നാള് ഞങ്ങളെന്നെ അറിയിക്കില്ലല്ലേ? നിന്നോട് കാര്യം പറഞ്ഞു. അതൊക്കെ അറിയും മോളെ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ അല്ലേ ജീവിക്കുന്നത്. ഞാൻ ആരെയും ക്ഷണിച്ചില്ല റീത്തേ. പായസം അമ്പലപ്പുഴ പായസിനെ കാട്ടിൽ നന്നായിരുന്നെന്നാ കേട്ടത്. ആ, നമ്മളെയൊക്കെ ക്ഷണിക്കാൻ ആരാ ഉള്ളത്? വലിയ വലിയ ഡോക്ടർമാരെ ക്ഷണിച്ചാലല്ലേ വല്ല ഗുണവും കിട്ടുവോളൂ. കൊച്ചെ ഇന്ദു, എനിക്കൊരു സംശയം. ഡോക്ടർ ഹരിദാസ് ഇതുവരെ മാരേജ് ചെയ്തിട്ടില്ല എന്നാണല്ലോ കേട്ടത്. ആ, ഡോക്ടർക്ക് വല്ല പ്രേമ നൈരാശ്യം കാണുമായിരിക്കും, അതായിരിക്കും മാരേജ് ചെയ്യാത്തത്. മാനേജർ അച്ഛനെ, ഡോക്ടറെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കയറി വല്ല മോഹിനിയാട്ടോ കഥകളിയോ മറ്റോ നടത്തിയാലുണ്ടല്ലോ, അന്ന് ഡിസ്മിസ്സാ. പറഞ്ഞേക്കാം.
ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി ശാരികളെല്ലാം കുടിക്കുന്നത് കടിപിടിയാ. ഇതിന്റെ പാവ് ഇന്ദുനാ കുറ്റം മുഴുവനും. ഇന്ദു എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങ് ഇറ്റ് വീഴും അല്ലേ? പാവം, അത് എന്റെ ഭർത്താവിന് സുഖമില്ലാത്തതിന്റെ വ്യാകുലം. സോഫിയമ്മേ, സോഫിയമ്മയുടെ സൂക്കിട എന്താണെന്ന് എനിക്കറിയാം. പെണ്ണും വിളിക്കാം. സോഫിയമ്മയുടെ കൊമ്പനെ കോണാൻ പിടിപ്പിക്കാൻ നോക്കുന്നില്ല. ലോലപ്പിന് അത് തുടങ്ങിട്ടാ. എന്നിട്ട് പോടന്ന് ഒരു പേഷ്യന്റ് കൂടി വന്നിട്ടുണ്ട്, വരാൻ പറയട്ടെ. വരാൻ പറയൂ. ഓ ഇരിക്കൂ. എന്താ അസുഖം? എനിക്കല്ല അസുഖം. പിന്നെ ആർക്കാ? എന്റെ മുതലാളിക്കാ. പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് രോഗം കണ്ടുപിടിക്കുന്നത്? മുതലാളിയുടെ രോഗവിവരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഇതാ ടേപ്പ് റെക്കോർഡർ അല്ലേ. ഇതിനകത്ത് മുതലാളിയുടെ രോഗവിവരങ്ങൾ മുതലാളി എന്നെ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മരുന്ന് കുറിച്ചതാ. എനിക്കടാ രോഗവിവരം ടേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഡോക്ടർ എന്നിട്ട് എന്നോട് ചൂടാകുന്നത്? മുതലാളി വളരെ ബിസിയാ, ഇങ്ങോട്ട് വരാൻ നേരമില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്തത് ഇതിപ്പോ കുറ്റായോ സാറേ? താൻ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ എടുത്ത് വിളിക്കുക. ഓ വേണ്ട, ഞാൻ തന്നെ കൊണ്ടോക്കോളാം. കണ്ട് അപ്പഴേ സാറേ, ഇത് കമ്പ്യൂട്ടർ യുഗ. ഒരു കോളാമ്പി ഡാക്ടർ വന്നിരിക്കുന്നു. എന്നാ വേണ്ട ഒരു ബഹളം? താൻ പോണോ? എന്താ സാർ? ഇപ്പം കുറ്റം എന്റെ പേരിലായോ? മമ്മി നമുക്കിത് വൈകുന്നേരം പാർട്ടി പണ്ടാട്ടോ. പോകാം മോളെ. രാജ്യമോളെ, രാജ്യമോളെ, ഇതാര്? ചക്കര കുട്ടിയാ? മോക്കുന്ന സ്കൂളില്ലേ? ഇന്ന് ശനിയാഴ്ച ലോന് പോകുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? രാജ്യമോൾ. ഏതാ മമ്മി ഡോക്ടറുണ്ട്? അങ്കിൾ ഇവിടെ പുതിയതായി വന്ന ഡോക്ടറാണ്. എന്റെ ഡാഡി ചികിത്സിക്കാൻ വന്നതാണല്ലേ. അങ്കിളുടെ മുറി അതാണോ? ഡി ആർ എം കെ എച്ച് എ ആർ ഐ ഡി എ എസ് ഹരിദാസ് എം ബി ബി എസ് എം എസ് എം സി എച്ച് പി എച്ച് ഒ ഓ കുറെ ഉണ്ടല്ലോ. മമ്മി നമുക്ക് പോവാ. ഇത് തന്നെ ആയിരിക്കും വീട്. പട്ടി കാണുമോ ആവോ? ഓ എന്നതാ പട്ടി, എത്ര പട്ടികളെ കണ്ടവനായി ലാസർ. ഇനി എത്ര കാണാൻ കിടക്കുന്നു. പിന്നെ ഇവിടുത്തെ ചൊറിപ്പട്ടി. പട്ടിയല്ല, പട്ടി തന്നെ. ചെയ്യോടാ പേയുള്ള എനവാ. വരൂ ലാസറേട്ടാ. ആശുപത്രി ചെന്ന് ചോദിച്ചാ വീട് കണ്ടുപിടിച്ചേ. വീട് കണ്ടുപിടിക്കാൻ ഈ ലാസറോ തിരി പാടുപെട്ടു. ലാസറേട്ടൻ എവിടുന്ന് വരുന്നു? ഹരിസാറിന്റെ വീട്ടിന്നാ. ലാസറേട്ടൻ ഇപ്പോഴും അവിടെ തന്നെയാണോ? ലാസർ എവിടെ പോവാനാ കുഞ്ഞെ? അദ്ദേഹം അമേരിക്കയിൽ പോയിരുന്ന കാലത്തും നാട്ടിലെ വീടും നോക്കി കഴിഞ്ഞുകൂടിയവനായി ഈ ലാസർ. ഇരിക്കൂ ലാസറേട്ട. വേണ്ട, ഇവിടെ നിന്നോളാം. മനസ്സിലായോ? ലാസർ ഹരിയേട്ടന്റെ. സാറിന് എന്താ സുഖമില്ലേ? അയ്യോടാ, ഇതാരാ വരുന്നേ? മമ്മിയുടെ അല്ല, മോൾ ഇന്നലെ കണ്ട ഡോക്ടറിന്റെ വീട്ടിലേതാ. ബന്ധിങ്ങാ കണ്ടിട്ടായിരിക്കും മോൾ എന്നെ മാപ്പിളയെന്ന് വിളിച്ചേ. ലാസറേട്ട് ഇരിക്കും, ഞാൻ കാപ്പി എടുത്തുതരാം. മുളഞ്ഞു വന്നേ. മോൾ എന്നെ ലാസർ അച്ചായാന്ന് വിളിച്ചാ മതി. അയ്യോടാ മോള്, ഡോക്ടറെങ്കിലിന്റെ വീട്ടിൽ വരുന്നോ? അയ്യോ നല്ല അങ്കിൾ അല്ലേ. പഞ്ചപാവം, ഡോക്ടറിന്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് മോക്ക് അറിയാവോ? ഓടുന്ന കാര്, കൊട്ടുകാരൻ ക്രിസ്മസ് പൂപ്പൻ, സിനിമ പെട്ടി. സിനിമ
മോളിവിടെ ഇരുന്നോ, അച്ഛായൻ കളിക്കാൻ കളിപ്പാട്ടം കൊടുത്തത്. കാറ് പിന്നെ എന്റെ ഡാഡിക്ക് വലിയ വീടില്ല, പണമില്ല, ഞങ്ങള് പാവങ്ങളാ. ഡാഡിക്ക് സുഖമില്ലാത്തോണ്ട് മമ്മിക്ക് എന്ത് സങ്കടം എന്നറിയോ? ഞാൻ പോയി കൊണ്ടുവന്ന നോക്കൂലം കൊടുത്തോ. ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. അങ്ങനെ പോയി ഉടുപ്പൊക്കെ മാറി പോരാ. മോള് വന്നേ, മോള് വന്നേ, നമുക്ക് പോയി എല്ലാം കഴിക്കാം. അച്ഛയെ കളിപ്പാട്ടം. അയ്യോടാ, അത് പിന്നെ മറക്കുവോ? അയ്യോടാ, ഗുഡ് ഈവനിങ് സ്വീറ്റി. ഗുഡ് ഈവനിങ് മൈ സ്വീറ്റ് ഹാർട്ട്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ വളരെ തിരക്കിലായിരുന്നു, ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചു. വീട്ടിൽ വന്നാൽ സ്വസ്ഥമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി. ഐ ആം ടോണി ഫ്രം ആൽഫ ഫാർമസ്യൂട്ടിക്കൽ. നൈസ് ടു മീറ്റ് യു. ഇത് മോളായിരിക്കും, ഡാഡിയുടെ ഒരു ചെറിയ മിനിയേച്ചർ തന്നെ. എന്റെ മോളല്ല, കണ്ടാലേ അറിയാം, സിസ്റ്റർ മോളായിരിക്കും അല്ലേ? ഫാമിലിയെ കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഡോക്ടർ. ഹോട്ടലിലെ ചാപ്പാട് കഴിച്ച് മടുക്കും. കുടിക്കാൻ കോഫി ഓർത്തി എനിത്തിങ്. രാത്രി കാപ്പി. ഡോക്ടർ പുതിയതായിട്ട് വന്നിരിക്കുമല്ലേ, സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറയാൻ ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. ഫോർ എക്സാമ്പിൾ, കാറിന്റെ വല്ല പാർട്സോ മറ്റെന്തെങ്കിലും ഫാൻസി ഐറ്റംസോ എനിത്തിങ്. നോ താങ്ക്സ്. സിറ്റിയിലേക്ക് വന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഓഫ് കോഴ്സ് സർ. കാപ്പി സെർവന്റ് ആണല്ലേ, നല്ല ഐശ്വര്യമുള്ള മുഖം. സെർവന്റിനെ നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ നിർത്തണം. നല്ല A1 ചായ. ചായ അല്ല, കാപ്പി. കാപ്പി. ആകെ മടുത്തിടോ. രാവിലെ മുതൽ ഈ സഞ്ചിയും തൂക്കി പിടിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്. ബൈക്കിന്റെ ടയർ തയ്യുന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനവും. വീട്ടിലെ മൂത്തവനാണ് ഞാൻ, കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വേണം നോക്കാൻ. എന്ത് ചെയ്യാം, പ്രൊഫഷൻ ഇതായി പോയില്ലേ. ഇനി ഡോക്ടർ വേണം എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ ഡീറ്റെയിൽ ചെയ്യാം. വേണ്ട, നാളെ ഹോസ്പിറ്റലിലേക്ക് വരും. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാം. ഞാൻ മറ്റേടോ. ഓ താങ്ക് യു വെരി മച്ച്. ഇയാൾ വിളഞ്ഞു വിട്ടു. അതിനല്ലേ ഞാൻ സെന്റിമെന്റ്സ് വിട്ടെ. ഹോസ്പിറ്റലിൽ ചെല്ലും പറയാം ഏതായാലും. മോളുടെ പേരെന്താ? I am Tony from Alpha Pharmaceutical. Lucky. Tata. Tata. Uncle. നമുക്ക് മോളുടെ വീട്ടിൽ പോവാം അങ്കിൾ. ഇന്ന് മോക്ക് അങ്കിളിന്റെ കൂടെ ഇവിടെ കിടക്കാം. അയ്യോ, ഡാഡി വഴക്ക് പറയും. മോളെ മമ്മി വഴക്ക് പറയില്ലേ? മമ്മി പാവ. എന്റെ മമ്മി ഡോക്ടർ അങ്കിൾ അറിയോ? അറിയും. മമ്മിയുടെ ആരാ ഡോക്ടർ അങ്കിൾ? മമ്മിയുടെ. മമ്മിയുടെ അങ്കിളാണോ? ഇല്ല മോളെ. വേണ്ട മോളെ, പിന്നെ വരാം. ഡോക്ടർ
എന്റെ ഹാർട്ടിന്റെ വാൽവിന് തകരാറുണ്ടാകാനാണ് സാധ്യത. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. ജയം വരാതെ ജയേട്ടന്റെ പ്രകൃതം അതാ, തൊട്ടേനും പിടിച്ചേനും ഒക്കെ വാശിയാണ്. എന്തോ ആകെ മാറിയിരിക്കും. എന്തോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഇവിടെ ആരും അറിയരുത്. എന്തോ എന്താ ഇത്? ഇത് ഹോസ്പിറ്റലാണ്, ആരെയും കണ്ട നാളെയല്ലേ മെഡിക്കൽ അസോസിയേഷന്റെ കോൺഫറൻസ്. അതെ, എനിക്ക് നാളെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം. വൈകുന്നേരം ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ. എന്റെ സഹോദരന് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, ആശാ മെഡിക്കൽ. ഡോക്ടർ മരുന്ന് എഴുതുമ്പോ ആശാ മെഡിക്കൽസ് നിന്ന് വാങ്ങാൻ പറഞ്ഞാൽ നന്നായിരുന്നു. ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാ ചെയ്യാറുള്ളത്. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. ഇതാ കരീമേ, ഡോക്ടർ മുറിയിൽ ഞാൻ കയറി ചെല്ലുമ്പോ അവിടെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും നടക്കുന്നു. എന്നെ കണ്ടതും അവരാകെ ചമ്മി. പിന്നെ ഡോക്ടർക്കാണെങ്കിൽ വലിയ പ്രായവും കല്യാണവും കഴിച്ചിട്ടില്ല, അവളും ചെറുപ്പമല്ലേ. പിന്നെ ഭർത്താവാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ്. അപ്പൊ പിന്നെ ഇതിന് വല്ല വാസം ഉണ്ട് എന്റെ സ്വാഭിയാമ്മ? എനിക്കെന്തോ വിശ്വാസം പോരാ. നീ വിശ്വസിക്കണ്ട, ഇങ്ങനൊരു മണക്കൂസ്. കറക്റ്റ്. അവര് തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അതെങ്ങനെ? ഡോക്ടർ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റലിൽ ഇവളും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ള ബന്ധവാ. എന്തു കുഞ്ഞു, ഞാൻ പോകുന്നു. അവിടെ നിന്ന് മാനേജർ അച്ഛൻ വളരെ പാടുപെട്ടാണ് നല്ലൊരു കോഡിയോളജിസ്റ്റിനെ തപ്പിപ്പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വലക്കരുതേ. സോഫിയമ്മ എന്തായി പറയുന്നേ? ആ, കണ്ണീര് താഴോട്ട് തന്നെയാ ഒഴുകുന്നതെന്ന് പറഞ്ഞതാ. ഇന്ദു, നീ ഭർത്താവ് ഒരു കുഞ്ഞു ഉള്ളവളല്ലേ. ഭർത്താക്കന്മാർ രോഗികളാവുമ്പോ അവരെ മറന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവദോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ ഏതൊരു പുതിയ ഡോക്ടർ വന്നാലും ഏതെങ്കിലും നേഴ്സിന്റെ പേര് വെച്ച് ഒരു കെട്ടുകഥയും കാര്യമില്ല. കുട്ടികളോട് പോകാൻ പറ സിസ്റ്റർ അവര് പറയുന്നത് കണക്കാക്കണ്ട. നിങ്ങളും വെച്ച് ഒന്ന് ചിറ്റ്, ഒന്ന് സീലിംഗ് ഇല്ലാതെ ചിറ്റ്. ലാസർ പറ്റിയിട്ടുണ്ട്, ഇനിയും പറ്റും. പറ്റിയ കാശങ്ങ് തരികയും ചെയ്യും. അതുടനെ വേണം. ഞാൻ എന്നാ നോട്ടടിക്ക് വന്ന് ഉടനെ തരാൻ. ശമ്പളം കിട്ടിയാ ഉടനെ അങ്ങ് തരും. ഓർമ്മിച്ചിട്ടുണ്ടല്ലോ. ഇത് ആരാ? രാജുമോളോ? സ്കൂളിൽ പോവാന്നോ? ലാസറച്ചായ മാർക്കറ്റിൽ പോവാ. വൈകുന്നേരം ലാസറച്ചായ വന്ന് മോളെ ഡോക്ടറിന്റെ വീട്ടിൽ കൊണ്ടുപോയി സിനിമ കഴിച്ചിടും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടറിന്റെ ടോണിക്ക് നന്നായിട്ട് ഇരുന്നെന്ന് അറിഞ്ഞു. താങ്ക് യു വെരി മച്ച്. എനിവേ, ഐ വിൽ കം ആൻഡ് മീറ്റ് യു അറ്റ് ഹോം പേഴ്സണലി. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. സിസ്റ്റർ ഒരു മിനിറ്റ്. സിസ്റ്ററിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ആ, തടി കൂടിയിട്ടുണ്ട്. തടി കൂടാതെ ശ്രദ്ധിക്കണം. ഈ ഡ്രസ്സിന്റെ ആകെയുള്ള ചാമ്പു. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹരിദാസ് വന്നില്ലേ? എത്തിയില്ല. ഡോക്ടർ എങ്ങോട്ടാണ്? മൂന്നാം വാർഡിലേക്ക്. എനിക്ക് ഡോക്ടർ ഐസക്കിനെ ഒന്ന് കാണാം. വരും. എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് മാത്രമായിട്ട് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരും കേട്ടോ. കയറി എത്തി ചെയ്യണം. അല്പ എനർജറ്റിക്കാണ്. ഇങ്ങനെ തളർന്നും തൊട്ടാവാടിയെ പോലെ ഇരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയണം ഡോക്ടർ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു നല്ല ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ. ദാ തീർന്നു. ഒന്നുകിൽ ഒരു ചിരി,
അല്ലെങ്കിൽ ഒരു തലയാട്ടൽ, അതുമല്ലെങ്കിൽ വെറുമൊരു ലുക്ക്. എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. ഡോക്ടർ അല്പം സംസാരിച്ചുകൊണ്ട് ഇനി ഇപ്പോഴും മൂന്നാം ലോകമായത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബൈ ദ വേ, പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? പ്രഷറിന്റെ ഷുഗറിന്റെ കംപ്ലൈന്റ് ഒക്കെ നോർമലായി? നോർമലായി. ഞങ്ങളുടെ കമ്പനിയുടെ ക്യാപ്സ്യൂൾ കൊടുത്ത് നോക്കി. ആ, അതാ പെട്ടെന്ന് നോർമലായത്. രാവിലെ തന്നെ വന്ന ജോണി സാർ ലാസ്റ്റ് അടി തുടങ്ങിയല്ലോ. ഓക്കെ ഡോക്ടർ. പിന്നെ എന്തൊക്കെയുണ്ട് കരിവേ വിശേഷങ്ങൾ? ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖം തന്നെ? ഓ, എന്തോന്ന് പറയാ സാറേ, ഒന്ന് മാറുമ്പോഴത്തേക്ക് മറ്റൊന്ന്. എന്ത് പറ്റി? ഒരു പ്രസവം കഴിഞ്ഞ് പത്ത് മാസം കഴിയാ അവള് കാത്തിരിക്കുക അടുത്ത പ്രസവത്തിന്. ഇതെന്താ സാറേ ഇങ്ങനെ? അതിന് എന്നോടാണോ അവിടെ ചോദിക്കുന്നത്? താനല്ലേ ഇതിന്റെ എല്ലാം ഒരു ഗുൽഫി. അയ്യോ, എനിക്കൊന്നും പറഞ്ഞുകൂടാ, എല്ലാം പടച്ചവും കൊടുക്കുന്നല്ലേ. ഓ, ഇപ്പൊ അങ്ങേരും തുടങ്ങി ഈ പരിപാടിയൊക്കെ. ഒന്ന് പോവാ സാറേ. അതെ അതെ അതെ, ഭയങ്കര വിഷമമാ. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ രണ്ട് സ്മോൾ അടിക്കുകയും ചെയ്യും. വീട്ടിൽ ചെന്ന ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുകയില്ല. അനുഭവിച്ചു ഇവിടെയിരുന്നോ? ലാസറച്ചായനെ പോയി പാലെടുത്തോണ്ട്. രാജുമോളെ, രാജുമോൾ എവിടെ പോയി മോളെ? ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നോ? ഇതാ പാല് കുടിക്കുക. ഇതാണ് വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടി. വീടി വീടി അല്ല, വീടി. ഇതിൽ പാട്ട് കാണാം, ഡാൻസ് കാണാം, സിനിമ കാണാം, എല്ലാം കാണാം. അച്ചായനേ, ഇതിന്റെ സൂത്രം ഒന്നും അറിയത്തില്ല. വലിയ അറിവുള്ളവർക്ക് മാത്രമേ വീഡി വെച്ച് നിർത്താൻ പറ്റത്തുള്ളൂ. നമ്മള് പാല് കുടി. എനിക്കിപ്പോ വീഡിയോ സിനിമ കാണണം. എന്റെ കുഞ്ഞെ, അതിനകത്ത് ഒരുപാട് കുന്ത്രാണ്ടങ്ങളുണ്ട്. അവിടെ തൊടണം, ഇവിടെ അമർത്തണം, അപ്പൊ ഒരു വാ തുറക്കും. അതിനകത്തൊരു പാക്കറ്റ് ഇടണം. എന്റെ കർത്താവേ വലിയ പുലിവാല. അതൊന്ന് നടത്തി കിട്ടണേ, ഡോക്ടറങ്ങൾ തന്നെ വരണം. ഇപ്പൊ വരും. അവള് പാല് കുടിക്ക്. എനിക്ക് പാല് വേണ്ട, ഈ സൂത്രം നടത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആ, എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ കർത്താവേ അതേലൊന്നും പിടിച്ച് അമർത്തില്ലേ, അത് ചീത്തയായി പോവും. നോക്ക്, പാട്ട് കേൾക്കണേ, അച്ചായൻ പാടിത്തരാം. പാടാൻ അറിയോ? ജാതകപ്രകാരമേ അച്ചായൻ ഒരു പിന്നണി ഗായകനാകേണ്ടവനാ. പിന്നെ സമയദോഷം കൊണ്ട് പിന്നണി അടുക്കളയിലായി പോയി. ഈ പാല് കുടിച്ചാൽ അച്ചായൻ പാടാം. റെഡി, വൺ, ടു, ത്രീ. അയ്യോ അമ്മ വിരുന്നു വന്നപ്പോ വൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതാ. അമ്മാവി അമ്മയ്ക്ക് കോപം വന്നല്ലോ, എന്താണെന്ന് നോക്കുമ്പോഴോ അറിയുന്നു സമരം. വഴിയിൽ പോയി നോക്കി, തെരുവിൽ പോയി നോക്കി, എങ്ങും ഒറ്റത്തുള്ളി വെള്ളം കണ്ടില്ല. അയ്യയ്യോ അമ്മാവി വിരുന്നു വന്നപ്പോ അമ്മാവി അമ്മയ്ക്ക് കോപം വന്നല്ലോ. മുപ്പത്തിയാറുടെ കോളു മാറുന്നു, നഗരത്തിൽ നിന്നുടൻ പോകാൻ നോക്കുന്നു, ഗ്രാമത്തിലേക്കുള്ള വണ്ടി നോക്കുന്നു. വളരെ കൃത്യമായിട്ട് ഓടുന്ന നമ്മുടെ ബസ്സേ. ഒന്ന് നൊന്ത്
പറയാമായിരുന്നു
എത്ര വർഷം കഴിഞ്ഞ് കണ്ടതാ, എന്നിട്ടും എന്നിട്ടും ഒരു നല്ല മുഖം കാണിച്ചില്ല. അതിന് നീയുണ്ടല്ലോ ഇവിടെ. എന്നെ നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ മുകുന്ദന്റെ ഒഴിവിലേക്ക് മറ്റൊരു ഡോക്ടർ വരുന്നു എന്നറിഞ്ഞു. അത് ഡോക്ടർ ഹരിദാസ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡോക്ടർ മുകുന്ദന്റെ ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ഷർട്ട് ഊരിയിട്ട് ആ ബെഡ്റൂം നിൽക്കുന്നുള്ളൂ. ജയം ഭയപ്പെടുന്നത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഇത്. ചിലപ്പോ ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരും, വറീഡ് ആവാനൊന്നുമില്ല. നഷ്ടപ്പെട്ടവർക്കല്ലേ അതിന്റെ വേദന അറിയാം. നഷ്ടപ്പെട്ടവന്റെ വേദന ജയനേക്കാൾ കൂടുതൽ അനുഭവിച്ചവനാണ് ഞാൻ. നടക്കുമ്പോ കിതയ്ക്കും. സംസാരിക്കുമ്പോ ശ്വാസമുട്ടുണ്ടോ? കൂടുതൽ സംസാരിച്ചാൽ ശ്വാസമുട്ടുണ്ട്. ഇനി അധികം സംസാരിക്കരുത്, മാത്രമല്ല കൂടുതൽ സ്ട്രെയിൻ ഉള്ള ജോലി ഒന്നും ചെയ്യരുത്. സോഫിയമ്മേ, ഇദ്ദേഹത്തിന്റെ ECG-യും എക്സ്റേയും എടുത്ത് എനിക്ക് ഉടനെ റിസൾട്ട് കിട്ടണം. ഓക്കേ. എന്തു നിൽക്കും? കഴിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, മനസ്സമാനം ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവാനാ? എന്താ ഇന്ത്? കൊച്ചുകുട്ടികളെ പോലെ ജയനെ സമാധാനിപ്പിക്കുന്ന എന്തു ഇങ്ങനെ അപ്സെറ്റ് ആയാലോ?
എക്സ്റേയുടെയും ഇ സി ജിയുടെയും റിപ്പോർട്ട് വരട്ടെ, ഞാൻ അറിയിക്കാം. ഇന്ന് ഇപ്പൊ പോകും. ഡോക്ടർ, 52-ാം ബെഡിലെ പേഷ്യന്റിന്റെ എക്സ്റേ ആണ്. ലോനപ്പ, ജയേട്ടിനെ കണ്ടോ? ലോനപ്പ എക്സ്റേയും ഇ സി ജി എടുക്കാൻ പോയതാ? സാറിപ്പം ഓട്ടോറിക്ഷയിലൊക്കെ പോയല്ലോ. പോയോ? ഒന്നില്ല. ഒരു പുരുഷനും ഭാര്യയുടെ ചെന്ന് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവരുത്. ജേട്ടാ, ജേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? കരുതുന്നല്ല, അനുഭവിക്കുന്നാണ് പറഞ്ഞത്. ജേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ നാട്ടുകാർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മനുഷ്യർ ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റാതായിട്ടുണ്ട്. ഓരോരുത്തരുടെ പരിഹാസവാക്ക് കേൾക്കുമ്പോ ഇനി അയാളെന്നെ ചികിത്സിക്കണ്ട. ചിലപ്പോ ചികിത്സിച്ച് അയാളെന്നെ കൊല്ലും. പേരെടുത്ത ഡോക്ടറായതുകൊണ്ട് ആരും ചോദിക്കില്ലല്ലോ. എന്റെ ഹൃദയത്തിന് മാത്രമേ തകരാറ് സംഭവിച്ചിട്ടുള്ളൂ, കണ്ണിനും കാതിനും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മരുന്ന് സ്റ്റോക്ക് ചെയ്യായിരിക്കും. ഡോക്ടർ, ഇത് 34-ാം നമ്പർ വാർഡിലെ പേഷ്യന്റിന് ഇഞ്ചക്ഷൻ ആണ്. സ്റ്റോപ്പ് ഇറ്റ്. ഒരു പേഷ്യന്റ് ഇത്ര ഇഞ്ചക്ഷനോ? കള്ളന്റെ കയ്യിൽ തന്നെയാണ് അച്ഛൻ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നേരിൽ ഇത് ആവർത്തിച്ചാൽ ദിസ് ഇസ് ലാസ്റ്റ് വാണിംഗ്. ആ മരുന്നെല്ലാം കൂടെ അത് ഡോനപ്പ സ്റ്റോർ പൂട്ടി താക്കോൽ അച്ഛനെ ഏൽപ്പിച്ചു. പോ, ഉള്ളിലേക്ക് പോകുന്ന ഇടയ്ക്ക് സമയങ്ങളില്ലേ? വാ 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 വാ, സമയങ്ങളില്ലേ? ഇവിടെ കാണിക്കുന്നത് അവിടെ വീടാ ചബി, അവിടെ വീടാ. അല്ല രോനപ്പ, ഞാന് ഇതൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. നീ അടിക്കണ്ട, ഞാൻ എന്റെ വിളിക്കണം. നീ വെളിയിലേക്ക് ഇറങ്ങ, വെളിയിലേക്ക് ഇറങ്ങണ ചബി. ഇവിടെ തന്നെ വെച്ചാ, ഞാൻ അടിക്കുള്ളതന്നെ വെക്കുന്നത്. ആ സമയങ്ങളിലെ സമയങ്ങളിലെ വെളിയിലേക്ക് ഇറങ്ങണ ചെവികളെ. മനുഷ്യനോ വന്നിരിക്കുന്നു. സോഫിയാമ്മ, ഡോക്ടർ വല്ല കുഴപ്പം ഉണ്ടാക്കുവോ? എന്റെ ജോലി പോവോ? നിന്റെ ജോലി പോക്കണ്ട ചെവി. നാളെ മുതൽ തോട്ടിപ്പണി നോക്കിയാ മതിട്ടാണ് സോഫിയാമ്മ. നീ ഒന്ന് പേടിക്കാതിരിക്കടാ. പെരുമന്ദൻ ഉണ്ണിമന്ദന്റെ കാര്യം പറഞ്ഞ പോലെ ഡോക്ടർക്ക് ഭർത്താവും കുഞ്ഞുമുള്ള ഒരുത്തിയുമായി രഹസ്യ ഏർപ്പാട് നടത്താം. നമ്മൾ ജീവിക്കാൻ വേണ്ടി കുറച്ച് മരുന്ന് കെട്ട് വെക്കുന്നാണോ തെറ്റ്? ഇതത്ര വലിയ കുറ്റമൊന്നുമില്ലടാ. പണ്ടേ ഞാൻ പറയാറുള്ളതാ, കൂടുതലായ അപകടമാണെന്ന്. 10 പ്രാവശ്യം കാക്കുമ്പോ ഒരു പ്രാവശ്യം എങ്കിലും പിടിച്ചാതിരിക്കുവോ? നീ പോടാ കിടന്ന്. ഇതിലും വലിയ ഡോക്ടർമാര് വന്നിട്ട് ഈ സോഫി കുലുങ്ങിയിട്ടില്ല. പിന്നെ ഈ പയ്യൻ സോഫിയാമ്മ കുലുങ്ങത്തില്ല, നല്ല വടിയാ. പക്ഷെ ഞാൻ കുലുങ്ങി പോവും. മാറിയേക്ക് മാറിയേക്ക്, നമുക്ക് പിന്നെ കുലിക്കാൻ മാറിയേക്ക്. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഇങ്ങോട്ട് പോയിക്കേ, രണ്ടുണ്ട്. ആ പുറയോറിനെ കന്നാലി കൊടുത്താൽ മതി, അവന് കിഡ്നീസിന്റെ ട്രബിൾസിന് ഇട്ടാ നമ്മളെടുത്തോണ്ട. ഇത്രയും ദിവസമായിട്ട് നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? അല്ലച്ചോ, ആദ്യമൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പിന്നെ എന്റെ കണ്ണിലും ഞാൻ പലതും കണ്ടു. അച്ഛനും കണ്ടതല്ലേ കരച്ചിലും പിഴിച്ചിലും ഒക്കെ. 3-4 ദിവസമായി നാരായണൻ ശാരദയൊക്കെ എന്നോട് പറയാൻ തുടങ്ങിയിട്ട്. അച്ഛനോട് പറ, അച്ഛനോട് പറന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള നാറുന്ന കാര്യങ്ങൾ പറയുന്നതിൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അച്ചോ. പക്ഷേ നമ്മുടെ ആശുപത്രിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവുക എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ?
കാര്യം അങ്ങേര് നല്ല ഡോക്ടർ. ജൂനിയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ദുവിനെയും കുറ്റം പറയാൻ ഒക്കില്ല. എന്ന് വെച്ച് പള്ളിക്കാർ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നു എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങിയാൽ ആശുപത്രിക്ക് ചീത്തപ്പേരുണ്ടാവുന്നതോ പോട്ടെ, നമ്മുടെ സഭയ്ക്ക് തന്നെ വെച്ചോ അതിന്റെ നാണക്കേട്. അച്ഛൻ എന്നോട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞത് തന്നെ. അല്ലട നാരായണ, ഇന്നല്ലാതെ ഞങ്ങൾക്ക് ഈ ആശുപത്രിയോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടോ? നിങ്ങൾ പോയിക്കോളൂ. നമ്മുടെ മരുന്ന് കൊളാബറേഷന്റെ കാര്യം അച്ഛനോട് ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് ആകുമോ? ഇങ്ങനൊരു മണ്ടൻ നാരായണൻ, അതിനല്ലടാ നമ്മൾ കയറി ആദ്യമേ ഗോൾ അടിച്ചത്. പിന്നെ പിന്നെ നമ്മൾ നൃത്തം ചെയ്തിരിക്കുന്ന കാര്യം നിർത്തലാക്കാൻ വന്നു. ഈ ഡോക്ടറല്ല, ഈ ഡോക്ടറിന്റെ അപ്പൻ ഡോക്ടർ വന്നാലും ഈ സോഫിയ എനിക്ക് അനക്കൂല. എനിക്കറിയില്ലേ നാരായണ. എന്തോ രണ്ടിനും കൂടി എവിടെ ഒരു ബോംബ് വെച്ച ലക്ഷണം ഉണ്ടല്ലടാ. ആർക്കുണ്ടോ ശബി? നിനക്കിട്ട് എടാ. അവള് എന്തിട്ടാ പറഞ്ഞിട്ട് പോയത്? ബോംബ് വെക്കുന്നു. ബോംബ് വെക്കുന്നു എനിക്കിട്ടോ. വരട്ടെ. ശരി, റിസപ്ഷൻ ഡോക്ടറിന് ലീവ്. ഓക്കെ കൊച്ചെ, മാനേജർ അച്ഛൻ വിളിക്കുന്നു. എന്തിനാ സോഫിയ? ആ അതൊന്നും എനിക്കറിയില്ല. വാ. ഇതൊരു മിഷൻ ഹോസ്പിറ്റലാണ്. ഇവിടെ ചില കർശനമായ നിയമങ്ങളും ഡിസിപ്ലിനും ഒക്കെ ഉണ്ട്. എന്തുവിനെ അറിയാമല്ലോ അച്ഛൻ. ഞാൻ എന്നെ ഡിസ്മിസ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷെ ഡോക്ടർ ഹരിദാസ് പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വരെ പോകേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായെന്ന് വെച്ചാൽ അതിന്റെ ചീത്ത പേര് ഈ ആശുപത്രിക്കാണ്. ഇന്ദുവിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ദുവിന് പറയാൻ ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷെ ഈ ആശുപത്രിക്ക് ഡോക്ടർ ഹരിദാസിനെയാണ് ആവശ്യം. സെന്റിമെന്റ്സ് റിലേഷൻഷിപ്പ് നോക്കിയാൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോറി. കോമ്പൻസേഷൻ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ. എന്താ കാരണം? ഇപ്പോഴോ ജോലിയും പോയി ചീത്തപ്പേരുമായി. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആ ഒരു കണക്കിന് നിന്റെ ജോലി പോയത് നന്നായി. ഇങ്ങനൊരു ഭാരയുടെ ചെലവ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം
റോഡിലിറങ്ങി തെണ്ടുന്നതാണ്. അതിന് ഇത്ര നാണക്കേടില്ല. ഹിന്ദു, പണ്ട് നീ എങ്ങനെയെങ്കിലൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് നീ എന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അതെന്നെ മറന്നാണ് നീ അയാളുമായി. ജയ, ഞാൻ വിഷ്ണു ഹരിദാസ്. ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്റെ ഹൃദയത്തിന് കൂടുതൽ ആഘാതം ഏൽക്കാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്ലീസ് മേലിൽ ഇങ്ങോട്ട് വരരുത്. അച്ചോ, ഡോക്ടർ ഹരിദാസ് രാവിലെ പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. പേഷ്യൻസ് എല്ലാം വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ്, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഡോക്ടർ ഡോക്ടർ, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഡോക്ടർ ഹരിദാസിനെ ഈ ഹോസ്പിറ്റലിന് കിട്ടിയത്. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ നട്ടല് തന്നെ ഡോക്ടറാണ്. ഒരു മതസ്ഥാപനത്തിന് കേൾക്കാൻ പാടില്ലാത്ത പലതുമാണ് ദിവസവും കേൾക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ആരെയും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അല്ലേ. അച്ഛന്റെ തീരുമാനം നന്നായി, പക്ഷേ ആദർശങ്ങളും ഡിസിപ്ലിനും എല്ലാം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോഗിക്കാവുന്ന വാചകങ്ങളാക്കി മാറ്റരുത്. ഇന്ദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചേക്കാൻ ഞാനൊരു കാരണക്കാരനാണെങ്കിൽ ആദ്യം ഡിസ്മിസ് ലെറ്റർ തരേണ്ടത് എനിക്കാണ്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിലനിൽപ്പാണ് ആവശ്യം. അതിന് എന്നെ പോലുള്ള ഡോക്ടർമാരുടെ സേവനവും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ദുവിനെ പോലെ 1000 റിസപ്ഷനിസ്റ്റുകളെ നിങ്ങൾക്ക് വേറെ കിട്ടും. പക്ഷെ അച്ചോ, അതിലെല്ലാത്തിനേക്കാളും ഉപരി വേറുന്നുണ്ട് കുടുംബം, ഭർത്താവ്, കുഞ്ഞ്. കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെക്കാൾ വലിയ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ എന്നുള്ള വിശ്വാസക്കാരനാണ് അച്ചോ ഞാൻ. ഹാർട്ട് പേഷ്യന്റ് ആയ ഒരു ഭർത്താവ്, പറക്കമുറ്റാത്തൊരു കുഞ്ഞും ഇന്ദുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ കാരണം ഇന്ദുവിന്റെ കുടുംബം തകരാൻ പാടില്ല അച്ചോ. ഡോക്ടർ, ഞാനൊരു വൈദികനാണ്. ജനങ്ങളുടെ നന്മയാണ് എന്റെ ലക്ഷ്യം. എനിക്ക് വേണ്ടത് ഡോക്ടർ ഹരിദാസിനെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല, മനുഷ്യജീവന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇന്ദുവിനെയും നിങ്ങളെ അച്ചോ, ഈ പ്രേമവും അവിഹിതവുമല്ലാത്ത ഒരുപാട് വികാരങ്ങളുണ്ട് അച്ചോ സ്ത്രീയും പുരുഷനും തമ്മിൽ. ഡോക്ടർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? അച്ഛനതറിയണമല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ചിങ്ങമാസത്തിലെ ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ 11:30 മുഹൂർത്തത്തിൽ ഹിന്ദു മതാചാര പ്രകാരം അവരുടെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ഞാൻ. വിടാതെ എങ്ങനെയാ വരുന്നത് റാസ്കൽ? ഫസ്റ്റ് നൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫോൺ ചെയ്ത് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയണം?
ഇന്ദുവിന് വിരോധമില്ലെങ്കിൽ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ഇരിക്കെ നവവധുവിനെ മണിയറിലേക്ക് തള്ളിവിടാനും കുസൃത തരങ്ങളൊക്കെ പറഞ്ഞു തരാനും ഇവിടെ നാത്തുമാരാരുമില്ല. ഞാൻ ഒറ്റത്തറിയ ആകെ കൂടെ സ്വന്തമെന്ന് പറയാൻ ഒരമ്മാവ് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇന്ദു ഇന്ദുവിന് എന്താ ഒരു വല്ലായിക? കോളേജ് പഠിച്ചവരാകുമ്പോ ഇത്രയും നാണവും ഭയവും ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ. എന്തോ ചീ സുഖമില്ലേ? മരുന്നുമല്ലേ വേണം? വേണമെങ്കിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റെത്ര തന്നെ വേണ്ട, എനിക്കൊന്നുമില്ല. ഒന്നുമില്ല പിന്നെന്താ ഇങ്ങനെ? അപ്പഴേ ഞാനൊരു ഡോക്ടറാ. ഡോക്ടറുടെയും വക്കീലിന്റെയും മുമ്പ് ഈ കള്ളം പറയാൻ പാടില്ലെന്നാണ് പ്രമാണം. പറയാൻ നാണിക്കൊന്നും വേണ്ട. പണ്ടുള്ള മുത്തശ്ശിമാർ പറയാറുള്ളത് പോലെ എന്റെ പൊന്നു മോളെ കല്യാണം കഴിഞ്ഞ് എന്റെ മൂത്ത മോളെ പ്രസവിച്ചതിന് ശേഷമാണ് എന്റെ പിന്നേരച്ഛന്റെ മുഖം നേരെ ഞാൻ കാണുന്നത്. നീ അങ്ങനെ വല്ല ഉദ്ദേശമാണോ? ഇന്ദുവിന് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്ന് ചോദിക്കാം. ചില വീക്കിലുള്ള ചില പെൺകുട്ടികളെ ഡോക്ടർമാരോട് എഴുതി ചോദിക്കാറില്ലേ? പ്രിയപ്പെട്ട ഡോക്ടർ, ഞാനൊരു പുരുഷനെ സ്നേഹിച്ചു. ആ പുരുഷൻ ഇപ്പോൾ എന്നെ വഞ്ചിച്ച് വേറൊരുത്തിയെ വിവാഹം ചെയ്തിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം? ഇന്ദു കോളേജ് പഠിക്കുമ്പോ വല്ല പ്രേമബന്ധത്തിലും കുടുങ്ങിയിട്ടുണ്ടോ? പേടിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്ക് പലരെയും പ്രേമിക്കണമെന്നും ലവ് ലെറ്റർ കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരു പൂച്ചക്കാലം നമ്മളെ പ്രേമിക്കാൻ ഉണ്ടായില്ല. കോളേജ് പഠിക്കുമ്പോ ചില്ലറ റൊമാൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഒരു രസമാണല്ലേ. ആ അന്ന് സാധിക്കാത്തത് പലതും പലിശയടക്കം ഞാൻ തിരിച്ചെടുക്കാൻ പോവാ. ഇനിയാണ് നമ്മുടെ പ്രേമം തുടങ്ങാൻ പോകുന്നത്. കവി പാടിയതുപോലെ എന്റെ ഇന്ദുവിനെ ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാകും കും കും കും. ജേട്ടൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ചിന് പോയിരിക്കുന്നു. മിസ്റ്റർ ജയൻ വീട്ടിലേക്ക് വരുന്നില്ലേ? അല്പം തിരക്കുണ്ട്, ഇനി ഒരിക്കൽ തീർച്ചയായിട്ടും വരണം. ഒറ്റക്കിരുന്ന് വിവാഹസ്വപ്നം കാണാണോ? ലാത്രേ ഒരു കാപ്പി എടു, നമുക്കൊന്ന് പുറത്തു പോവാം. ഞാൻ ഇപ്പൊ കുടിച്ച് റെഡിയായിട്ട് വരാം. അല്ല ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സമൂഹ കുളിയങ്ങ് പാസ്സാക്കാം. ഞാൻ കുറച്ചു മുമ്പ് കുളിച്ചതാ. നീ എന്നും ഇങ്ങനെ കുളിച്ചിരുന്നാ മതിയോ? ഈ അടുത്ത കാലത്ത് ഒരു സ്മാൾ പയ്യൻസിനെ പെറ്റുവരാനുള്ള പരിപാടി ഒന്നും ഇല്ലേ? ഒരു ഗ്രീൻ സിഗ്നൽ കണ്ടിട്ട് അമേരിക്കക്ക് പോകാന്ന് വെച്ചാൽ അതിനും കഴിയില്ല. നമുക്ക് ലവനെ അവിടെ എത്തിച്ച് സാധിക്കാം. ഒരു ദിവസം ഇന്ദുവിനെ എനിക്കും
അമേരിക്കയിലേക്ക് പോകാനുള്ള പേപ്പേഴ്സുമായി ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. എന്തോ ക്രിക്കറ്റ് ടെസ്റ്റിന് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് നിന്റെ വിവാഹം നടന്ന വിവരം അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയത്. നിന്നെയും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയുടെ വയറ്റിൽ മറ്റൊരാളുടെ ബീജമാണ് വളരുന്നതെന്ന് അറിഞ്ഞാൽ ഏത് പുരുഷനാണ് അച്ചോ സഹിക്കുക? ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന ദിവസം ഞാൻ ഇന്ദുവിനെയും കൂട്ടി ജയന്റെ വീട്ടിലേക്ക് ചെന്നു. സ്ത്രീക്ക് പുറവ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ജയൻ ഒരു പക്ഷേ അത് വാങ്ങിക്കാനില്ല. ജയനോട് പുറവ് തന്ന് ഇന്ദുവിന് സ്വീകരിക്കാൻ പറയും. മനസ്സുകളുടെ ഇണക്കമാണ് വിവാഹം. മനസ്സിൽ ഒരാളുടെ ചിത്രവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയായി വേഷം കെട്ടുക എന്ന് വെച്ചാൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് ആവശ്യം. വേണ്ട, കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ടാണ് വരുന്നത്. നിയമപരമായി നമ്മുടെ വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള നോട്ടീസാണിത്. ഇന്ദുവിന് ഇനി ആര് വേണമെങ്കിലും വിവാഹം കഴിക്കാം. ഞാൻ ഇന്ന് അമേരിക്കയ്ക്ക് പോവാണ്. ഇന്ദുവിനെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവിടെ വെച്ച് ഞാനും ഇന്ദുവും തമ്മിലുണ്ടായിരുന്ന ബന്ധം വേർപെട്ടു. ഇന്ദു ഈ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ കാരണം ഇന്ദുവിന്റെ ജോലി നഷ്ടപ്പെട്ടുകൂടാ. മിസ്റ്റർ ഹരിദാസ്, ഞാൻ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഇന്ദുവിനോട് നാളെ തന്നെ ജോലി കയറാൻ പറയാ. നാളെ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാം. എല്ലാം എന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇല്ലച്ചോ, ഇന്ദുവിന് ജോലിക്ക് പോകുന്നില്ല. മിസ്റ്റർ ജയൻ, ഹരിദാസ് എന്നോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. ഇന്ദു ഇന്നെന്റെ ഭാര്യയാണ്, പണത്തിന് മാത്രമേ എനിക്ക് കുറവുള്ളൂ. ജയൻ, ഞാൻ പറയുന്നത് അച്ഛൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. അച്ഛോ, ഭാര്യയുടെ പാതിവൃത്തത്തെ കുറിച്ച് നാട്ടുകാർ ചർച്ച ചെയ്യുന്ന കേട്ടു നിൽക്കാനുള്ള ശക്തി ലോകത്തൊരു ഭർത്താവിനും ഉണ്ടാവില്ല. ഇവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചത് അച്ഛൻ തന്നെ അല്ലേ?
ഒരു കാരണവുമില്ലാതെ അച്ഛനുള്ള ജോലി നിന്ന് പറഞ്ഞയക്കുമോ? ആ അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ്. പട്ടിണിയാണെങ്കിലും കുറെ നാളുകൂടെ മനസ്സമാധാനത്തോട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മിസ്റ്റർ ജയൻ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും. സോറി ഫാദർ, ഇന്ദു ഇനി ഹോസ്പിറ്റലിൽ ജോലിക്ക് വരില്ല. ഇനി അവൾ അങ്ങോട്ട് ജോലിക്ക് അയക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അച്ഛൻ എന്നോടൊന്നും തോന്നരുത്. ഒരു ഭർത്താവിന്റെ മനസ്സിന്റെ വിങ്ങൽ എന്താണെന്ന് ഒരു പുരോഹിതനും മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വരുന്നത്? ജോലിക്കോ അതോ മറ്റുള്ളവരെ കുറിച്ച് കെട്ടുകഥകൾ ഉണ്ടാക്കാനോ? ഇനി മേലാൽ ആരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളായിരിക്കും ആദ്യം പുറത്തു പോവുക. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ എന്റെ അമ്മായി നമ്മുടെ ലോസിന്റെ കാര്യം പറഞ്ഞല്ലേ, നല്ല ഉറപ്പല്ലേ. സോഫിയാണ്, നമ്മൾ രണ്ടുപേരും ജോലി പോവോ? നീ ഇറങ്ങിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? എനിക്ക് കാണാൻ പറ്റിയ സാധനങ്ങളാണോ? ഓ, ചിലപ്പോ നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങളായിരിക്കും. അയ്യോ, ഇത്ര പ്രയാസപ്പെട്ടിരിക്കരുത്. ഡോക്ടർ, ഡോക്ടറോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് വളരെ നാളായി. അയ്യോ, മെഡിസിന്റെ കാര്യമൊന്നുമല്ല, പേടിക്കണ്ട. ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞാൽ അത് വാചകമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും എന്ന് കരുതിയാണ് ഞാൻ അവിടെ വെച്ച് പറയായിരുന്നത്. ഇതെന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്. യു സി, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതെന്റെ മനസ്സിന്റെ പ്രോബ്ലമാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതെന്താണെന്ന് ഡോക്ടറൊന്ന് ചോദിച്ചില്ലല്ലോ. ഡോക്ടർ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. വാക്കുകൾക്ക് പിശുക്ക് കാണിക്കുന്ന ഡോക്ടറോട് വാചകങ്ങൾ വെറും റിഡക്ഷൻ സെയിൽസ് അപ്ലൈ ചെയ്യുന്ന എനിക്ക് പോലും ഈ ഒരു കാര്യം ചോദിക്കാൻ വാക്കുകൾ തേടി പിടിക്കേണ്ടി വന്നു. ഒരു മുഖവരയുടെ ഫോർമാലിറ്റീസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തുറന്നു പറയാം, ഞാൻ നീലിമെ ഇഷ്ടപ്പെടുന്നു. ഐ റിയലി മീൻ ഇറ്റ്. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാനിങ്ങനെ ഒരു കാര്യം ഡോക്ടറോട് പറഞ്ഞെന്നോ ഡോക്ടറോട് കേട്ടെന്നോ വിചാരിക്കണം. ഐ എം സോറി, ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഐ എം സോറി ഡോക്ടർ. തുറന്നു പറയാം, ഞാൻ നീലിമെ ഇഷ്ടപ്പെടുന്നു. ഐ റിയലി മീൻ ഇറ്റ്. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാനിങ്ങനെ ഒരു കാര്യം ഡോക്ടറോട് പറഞ്ഞെന്നോ ഡോക്ടറോട് കേട്ടെന്നോ വിചാരിക്കണം. ഐ എം സോറി. സാറിന്റെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിച്ച് ടോണി സാറിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
എല്ലാം കൂടെ ചേർത്ത് അടുത്ത മാസം തരാം. പാക്കടെ ഹസന പാക്ക. അയ്യോടാ ഇത് ആരാ? രാജിമോളോ? എന്റെ മോളെ കണ്ടിട്ട് മോളെന്താ ഡോക്ടറുകളുടെ വീട്ടിൽ വരാത്ത? മോള് വന്നാ ഡാഡി പിണങ്ങോ, അതുകൊണ്ടാ. മമ്മിയോട് ചോദിച്ചിട്ട് വൈകുന്നേരം വരുവോ? മമ്മി മോളെ ഇന്ന് ഡോക്ടറുകളെ വീട്ടിൽ പോട്ടെ. പറ മമ്മി. കുഞ്ഞിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലേ? ജോലിക്കൊന്നും പോകാതെ പിന്നെ എങ്ങനെയാവുന്നേ? വാ നേരം പോയി ക്ലാസ് തുടങ്ങിക്കാണും മാമോളെ. മരത്തില്ല ശരി. മമ്മി മോൾ നഴ്സിന് വരുന്ന വഴി ഡോക്ടറുകൾ വീട്ടിൽ കയറിയിട്ടേ വരൂ. ഇന്ദു കുഞ്ഞെ വളരെ ബുദ്ധിമുട്ടിലാണെന്നാ തോന്നുന്നേ. എന്തിയാനാ, തലയിലെഴുത്ത് തലോടിയാ പോവോ? എല്ലാം ഇന്ദു കുഞ്ഞ് വരച്ചു വെച്ചത് തന്നെയാ. ചെന്നിട്ട് ഒരുപാട് ജോലി ഉള്ളതാ. അറ്റ മോളെ ഇട്ടുതരാ മോളെ. ഇതെവിടുന്നാ മോളെ? ഡോക്ടറിന്റെ
വന്നതാ. വീട്ടിലെവനും മരുന്നിനും വേണ്ടി നീ മോളെ പറഞ്ഞ അയാളുടെ അടുത്ത് അയച്ചു അല്ലേ? വീട്ടിൽ എന്തൊക്കെ ഈ പറയുന്നത്? ഓ, അവന്റെ ഒരു ഔദാര്യം. ഡേ, ഇവിടെ പോരടേ. അമ്മയും മോളും ഒരുപോലാണ്, അതങ്ങനല്ലേ വരൂ. ഡേ, കൂടി. Thank you.
കഥയിൽ നനയും കണ്ണുകള തിരയും സാദ്വലം നിമിഷമേ കരളിൻ കുമ്പിളിൽ അഴലുകൾ പകർന്നു നീ പോകവേ ശാപങ്ങൾ തൻ താപങ്ങളിൽ ഉരുകിടുന്നു രൂപ പണ്ട് ഇന്ദു നിങ്ങളുടെ ഭാര്യയായിരുന്നിരിക്കാം. ആ ബന്ധമൊക്കെ വേർപെടുത്തിക്കൊണ്ടാണല്ലോ ഡോക്ടർ സാർ അമേരിക്കയിലേക്ക് പോയത്. പക്ഷേ ഇന്ന് ഇന്ദു എന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ജയൻ, എന്തായത്? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആ കുറച്ച്, അല്ല അല്പം കാര്യമായിട്ട് തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങളോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഹാർട്ട് പേഷ്യന്റ് ആണ്. കുടിക്കാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുടിച്ചത്. ഡോക്ടർ സാറേ, ഞാനില്ലാത്തപ്പോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ച തുണികളും പണവും എന്തിടപാടിൽ കൊടുത്തയച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ, അവൾ മൂന്നാല് മാസം നിങ്ങളുടെ ഭാര്യയായി സേവനമനുഷ്ഠിച്ചതിന്റെ കോമ്പൻസേഷൻ ആയിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു പുരുഷനാണ്. എന്റെ ഹൃദയത്തിന് മാത്രമേ ഡാമേജ് സംഭവിച്ചിട്ടുള്ളൂ. എന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഇതുവരെ ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല. ജയൻ, നിങ്ങൾ അധികം സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ വല്ലാതെ കിടക്കുന്നുണ്ട്. നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ എന്റെ വീട്ടിലേക്ക് പാരിതോഷികവും സഹതാവുമായി കയറി വന്നേക്കരുത്. നിങ്ങളുടെ ഈ പണവും സ്വത്തും ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ വല്ല അനാഥാലയങ്ങൾക്കോ അമ്പലങ്ങൾക്കോ കൊണ്ട് കൊടുത്താൽ പുണ്യമെങ്കിലും കിട്ടും. ഓക്കെ ഡോക്ടർ.
ഞാനിപ്പോ ഇടാം. ഇപ്പൊ ഓപ്പറേഷൻ വേണ്ട. രോഗം പൂർണ്ണമായും ഡയഗ്നൈസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. ഓപ്പറേഷൻ ഇസ് എ മസ്റ്റ്. ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ ജനം രക്ഷിക്കാൻ കഴിയൂ. വൈദ്യശാസ്ത്രത്തിന് അതിന്റേതായ പരിമിതികളുണ്ട്. ദൈവത്തിന്റെ തീരുമാനത്തിന് മുകളിലായി ഒരു ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് ധൈര്യമായിരിക്കും, നല്ലത് വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. മനസ്സിനോട് മന്ത്രിക്കുന്നു, ഞാനൊരു ഗോൺ കേസാണെന്ന്. അപ്പോ പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? ജയൻ, നിങ്ങൾ ഭയപ്പെടുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഈ ഓപ്പറേഷൻ. ഇറ്റ്സ് എ മൈനർ ഓപ്പറേഷൻ. അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന രോഗിയോട് പോലും നിങ്ങൾ ഡോക്ടർമാർ ഇങ്ങനല്ലേ പറയൂ? ഡോക്ടർ, എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. പാവയെ നീന്തുമ്പോഴും അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ്. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. സമാധാനമായി പോയി കിടന്നോളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. മരണവും കാത്തുകിടക്കുന്ന ഒരു രോഗിയുടെ വിലാപമായിട്ട് കരുതരുത്. ഇന്ദു പാവമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇന്ദുവും മോളും വഴിയാധാരമാകരുത്. ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാമായിരുന്നു ഇന്ദു. അവളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ കാരണക്കാരൻ ഞാനാണ്. ഇന്ദു എന്റെ മുറപ്പെണ്ണായിരുന്നു. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ സ്നേഹിച്ചവരുമായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാർക്ക് അത് സമ്മതവുമായിരുന്നു. പക്ഷേ തറവാടിന്റെ ഭാഗത്ത് ചൊല്ലി ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പിണക്കത്തിലായി. അമ്മാവൻ വലിയ വാശിക്കാരനായിരുന്നു. ആ വാശിയാണ് ഇന്ദുവിനെ എന്നിൽ നിന്ന് അകറ്റി നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. നിങ്ങൾ ഇന്ദുവിനെ തെറ്റിദ്ധരിച്ചതാണ്. അവൾ നിങ്ങളുടെ വിശ്വസ്തയായ ഭാര്യയായിരുന്നു. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അന്ന് Thank you.
ഇങ്ങോട്ട് വന്നത്? എന്റെ എന്തുവാണോ ഈ പറയുന്നത്? ഞാനിപ്പോ നിങ്ങളുടെ എന്തുവല്ല, ഞാൻ ഡോക്ടർ ഹരിദാസിന്റെ ഭാര്യയാണ്. ഹരിയേട്ടൻ വരാറായിട്ടുണ്ട്, വേഗം പോകൂ ചേട്ടാ, എന്റെ ജീവിതം തകർക്കരുത്. എന്തു, ജീവനത്തുല്യം സ്നേഹിച്ചവരാണ് നമ്മൾ, ഇത്ര എളുപ്പം നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു? നമ്മൾ എല്ലാം മറക്കണം ചേട്ടാ, മറന്നേ പറ്റൂ. ഹരിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഇന്നലെ കാമുകി മരിച്ചു കഴിഞ്ഞു. ക്രിക്കറ്റ് ടെസ്റ്റ് ഇംഗ്ലണ്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് നിന്റെ വിവാഹം നടന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അന്ന് ഞാൻ എന്റെ വീട് വിട്ടതാണ്, എവിടെല്ലാമോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ വരെ എത്തി. എന്തോ, നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. കഴിഞ്ഞതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കരുത്. എന്തോ, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ജീവിതത്തിന് ഇവിടുന്ന് പോണം. എന്നെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു. എന്റെ ഭർത്താവിനെ ഞാൻ ജീവനത്തിന് സ്നേഹിച്ചില്ലെങ്കിൽ ഈശ്വരൻ എന്നോട് പൊറുക്കില്ല. ഞാൻ എന്നൊരു ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കൂടി പോവുകയാണ്. ഈ വിവരം ഹരിയേട്ടനെ പോലും അറിയില്ല. എന്തു, നിന്നെയും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ജേട്ടാ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. ഇന്ദുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. സത്യമറിയാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല. നിങ്ങൾ ഇന്ദുവിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് പോയി. ഇന്ദു, ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹരിദാസ് ഇനി നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇപ്പോഴും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുണ്ടോ? നിങ്ങളാണ് എന്റെ ജീവിതം തകർത്തത്. എനിക്ക് ജീവിക്കാൻ നിങ്ങൾ വേണമെന്നില്ല. എന്റെ വയറ്റിൽ വളരുന്ന എന്റെ ഹരിയേട്ടന്റെ കുഞ്ഞ് മാത്രം മതി. നിങ്ങൾ അവളെ ഉപേക്ഷിച്ചു പോയ ആ നിമിഷം തന്നെ ഇന്ദു അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് അവൾ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ രണ്ടു വർഷം കടന്നുപോയി. മോളെ, നീ ചെറുപ്പമാണ്, നിന്നെ ഇപ്പോഴും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജയന്റെ കത്തുണ്ടായിരുന്നു. വേണ്ട അച്ഛ, എനിക്കും ഒരു വിവാഹം വേണ്ട. ഞാനും എന്റെ മോളും അച്ഛനോട് പൂവിൽ കഴിഞ്ഞോളാം. അച്ഛൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടക്കുന്നു. എന്റെ കാലം കഴിഞ്ഞാൽ എത്ര കാലം എന്റെ മോളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? അന്നേയും നിന്റെയും ജയന്റെയും വിവാഹം നടക്കേണ്ടതായിരുന്നു. എന്റെ ദുർഭാഷ്യം കൊണ്ടത് നടന്നില്ല. ഞാനാ മോളെ, ഇതിനെല്ലാം കാരണക്കാരൻ. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റും. ജയനോട് വരാൻ പറഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളത് അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ മോളും എവിടെയെങ്കിലും പോയിക്കോളാം അച്ഛ. ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്നോട് മാപ്പ് ചോദിക്കാൻ. അമ്മാവന്റെ ദുർവാശയാണ് മോനെ എല്ലാത്തിനും കാരണം. അവസാനമായി എനിക്ക് മോനോടൊരു അപേക്ഷയുണ്ട്. എന്താണ് അമ്മാവ? എന്റെ മോൾക്ക് ഇനി ആരുമില്ല, അവളെ നീ വേണം നോക്കാൻ. എനിക്ക് സമാധാനമായി കണ്ണടയ്ക്കണമെങ്കിൽ എന്റെ മോള് അച്ഛൻ പറയുന്ന അനുസരിക്കണം. ഇതെന്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്.
മരിച്ചതിന് ശേഷം ഞാൻ എന്തോ കുഞ്ഞുമായി എന്റെ വീട്ടിലേക്ക് പോന്നു. ഹിന്ദു എന്നോടൊപ്പം ജീവിച്ചെങ്കിലും നിങ്ങളുടെ ഓർമ്മകളുമായാണ് അവളവിടെ കഴിഞ്ഞത്. രാജ്മോൾ നിങ്ങളുടെ കുഞ്ഞാണ്. ഇന്ദുവിനെയും രാജ്മോളെയും നിങ്ങൾ സ്വീകരിക്കണം.
ഡോക്ടർ മിസ്റ്റർ ജെയിന് പ്രഷർ നോർമൽ അല്ല. എത്രയുണ്ട്? 180/120 ആണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട. മെന്റൽ സ്ട്രെയിൻ കൊടുക്കരുതെന്ന് എന്തോനോട് പറയും. ഓക്കെ ഡോക്ടർ. ഞാനും അങ്ങനെ
ഒരു ഭാര്യയായിരുന്നു. പക്ഷേ എന്നെ ഉപേക്ഷിക്കാൻ ഹരിയേട്ടന് ഒരു അഡ്വക്കേറ്റിന്റെ വെള്ളക്കടലാസ് മാത്രം മതിയായിരുന്നു. ഇന്ദു, തെറ്റുകളും കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു ഇന്ദുവിനെയും രാജമോളെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഇല്ല ഹരിയേട്ട, ഞാൻ വരില്ല. ഇനി എനിക്കൊരു ജീവിതം വേണമെന്നില്ല. രണ്ട് പുരുഷന്മാർക്കിടയിൽ കിടന്ന് ഞാൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഈ ലോകത്തൊരു സ്ത്രീ അനുഭവിച്ചിരിക്കില്ല. അവസാനമായി ഹരിയേട്ടനോട് എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. ഇനി മേലാൽ ഹരിയേട്ടൻ എന്നെ കാണാൻ ഇവിടെ വരരുത്. സ്വന്തമെങ്കിലും സ്വന്തമല്ലാത്ത ഹരിയേട്ടന്റെ എന്തും